ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, മതതീവ്രവാദികളെ തരാതരം പ്രീണിപ്പിച്ചു പ്രീണിപ്പിച്ചാണ് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണവും കോൺഗ്രസ് ഭരണവും കേരളത്തെ ഇത്രമേൽ കുട്ടിച്ചോറാക്കിയത്. കാശ്മീര് ഒരു കാലത്ത് ഏത് രൂപത്തിൽ പ്രശ്നമേഖലയായിരുന്നു, അതിനേക്കാളേറെ ഓരോ ദിവസവും ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളം. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ കൈകടത്തലുകളില്ലാത്ത മേഖലകളില്ല. പ്രത്യേകിച്ച് കാക്കയ്ക്കുള്ളിലുള്ള കൊലാകാരന്മാരിൽ ഏകദേശവും ഇവരിലെ ഏറെ ആളുകളായി കഴിഞ്ഞു. പച്ചവെളിച്ചം കൂട്ടായ്മയിലൂടെയും നിലാവിന്റെ കൂട്ടുകാരിലൂടെയും ഒക്കെ ഇവർ ഈ കേരളത്തിന്റെ കാക്കി വിഭാഗത്തെ മുഴുവനും വിഴുങ്ങുകയായിരുന്നു. ഇതറിയാതെയല്ല തരാതരം നേതാവ്. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, അമ്മ വേലി ചാടിയാൽ മകള് കൽമതില് ചാടുമെന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ നേതാവ് എങ്ങനെയാണോ ഏതോ രാജ തത്വോ പ്രജ, അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ചൊല്ല്. രാജാവ് എങ്ങനെയാണോ മതതീവ്രവാദികളെ പ്രീണിപ്പിക്കുന്നത് എന്നറിയാത്ത ഒരു തത്രപ്പാടിലാണ്. അപ്പോൾ പിന്നെ പ്രജകളെ സംബന്ധിച്ച് പറയണു, അബ്ദുൽ നാസർ മഅ്ദനിയെ അറിയാത്ത ആളുകളല്ല ഈ കേരളക്കരക്കാരൊന്നും. അയാളുമായി ഒരിക്കല് ഒരു ചികിത്സാർത്ഥം വന്നതാണ് അദ്ദേഹം കേരളത്തില്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കാൻ മത്സരിച്ച കമ്മികളെയും കൊങ്ങികളെയും നമുക്കറിയുന്നതാണെന്ന് മാധ്യമങ്ങൾ വളരെ വെടിപ്പോടുകൂടി വാർത്തയും കൊടുത്തിരുന്നു. ഇന്ന് നമ്മള് നീതിക്കു വേണ്ടി ഏതെങ്കിലും ഒരു പോലീസ് തിണ്ണ നിരങ്ങിയാൽ നമുക്കൊരിക്കലും നീതി ലഭിക്കില്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഇസ്ലാം മത വിമർശകയാണ്. അവിടെ ഇരിക്കുന്ന കമ്മികളായിരുന്നാലും കൊങ്ങികളായിരുന്നാലും ജിഹാദികളായിരുന്നാലും ഇവർ മൂന്ന് പേരും എന്നോട് ഒരേ സമീപനം തന്നെയായിരിക്കും സ്വീകരിക്കുക. നീതി അവിടെ നിഷേധിക്കപ്പെടുകയും ഇവരുടെ ചീപ്പായിട്ടുള്ള മതതീവ്രവാദവും പൊളിറ്റീഷ്യൻസിന്റെ ഉപയോഗിച്ചിട്ടുള്ള പൊളിറ്റിക്സും ഇവർ അവിടെ വർക്കൗട്ട് ചെയ്യുകയായിരിക്കും. പോലീസ് നല്ല ജിഹാദിയാ, എന്ത് ചെയ്യാം നമുക്ക്? നമ്മുടെ വീട്ടിൽ യൂണിഫോം ഇട്ട് പോലീസുകാരൻ വരെയാണ് ജിഹാദിയാണ്. നമ്മളെ നേരെ വന്നിട്ട് അയാൾ പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ കുത്തിക്കൊല്ലുക ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെയിം പ്ലേറ്റ് ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു പോലീസ് നമ്പർ ഉണ്ട്, കേരള പോലീസ് അണ്ടറിൽ രജിസ്റ്റർ ഒരു പോലീസുകാരനാണ്, ശമ്പളം വാങ്ങിയ ആളാണ്, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ആ ഒരു സ്റ്റേജ് ജമ്മു കാശ്മീരാണല്ലോ നടന്നിരുന്നത്. പോലീസുകാരിൽ ജിഹാദികളുണ്ടായിരുന്നു, പോലീസുകാരിൽ അവരുടെ എന്താണ് പറയുന്നത് ചാരന്മാരുണ്ടായിരുന്നു. കൃത്യമായിട്ട് പോലീസ് സെൻട്രൽ ഗവൺമെന്റിന് വരുന്ന നിർദ്ദേശം പോലീസ് കൂടെ സീക്രട്ട് ആക്കി കടത്തിയിട്ട് അത് ഈ പറയുന്ന ജിഹാദികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരെ എസ്കേപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആളുകളുടെ ഡീറ്റെയിൽസ് എടുത്ത് കൃത്യമായിട്ട് ഇന്ന ജിഹാദികൾ കൊടുക്കും. ഒരാളോട് വിരോധം തോന്നിയാൽ അവരെ ഇല്ലാതാക്കാൻ എന്തു മാർഗവും സ്വീകരിക്കാൻ ഇന്നത്തെ ഭരണകൂടം തയ്യാറായി നിൽക്കുകയാണ്. അയങ്കിയും തില്ലങ്കേരിയും ഒക്കെ പറഞ്ഞത് നമ്മൾ കണ്ടില്ലേ? പാർട്ടിക്ക് വേണ്ടി പാർട്ടി പറഞ്ഞു വിട്ടതിന്റെ പേരിൽ ഇന്ന ഇന്ന ആളുകളെ ഞങ്ങൾ കൊലപ്പെടുത്തിയിട്ടുണ്ട്. സ്വപ്ന പറയുന്നത് കേട്ടില്ലേ? കേരളത്തിലെ ഓരോ തലയെയും വെട്ടി വിൽക്കുകയായിരുന്നു നമ്മുടെ ഓണറബിൾ ചീഫ് മിനിസ്റ്റർ. അവര് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെയാ വരുന്നത്. ഈ അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ ആഗ്രഹിക്കുന്ന മുതുകിളവന്മാരാണ് ഈ ഭരണകൂടത്തിലുള്ളതെങ്കിൽ മിനി മുഖ്യമന്ത്രിയാണ് രവീന്ദ്രൻ, നമ്മൾ വിചാരിക്കുന്ന ആളല്ല. ഞാനൊരു ടിഷ്യൂ പേപ്പർ കാണിച്ചാലും ഒപ്പിടുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നാണ് ശിവശങ്കരൻ പറഞ്ഞത്. സ്വപ്നയെ ഒരു ചെറിയ തസ്തികയിൽ നിർത്ത് ഡബിൾ ശമ്പളം കൊടുക്ക്. എങ്ങനെയാണ് ഖജനാവ് കാലിയാകാതിരിക്കുന്നത്? ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത്തരം കാര്യങ്ങളൊന്നും വിമർശിക്കാൻ ഇവിടെ ആളില്ലാതെ പോകുന്നത്? സാധാരണക്കാരൻ ഇത്തരം വിഷയങ്ങൾ പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്, ആ പോലീസുകാരൻ വന്നിരുന്നു പറയുന്നു ഞാന് വെഹിക്കിൾ ഇൻസ്പെക്ടറാണ് അദ്ദേഹം. അദ്ദേഹം വണ്ടി പിടിക്കാൻ വന്നാൽ അദ്ദേഹം ആദ്യം അവരെ കൊണ്ട് കലിമ ചൊല്ലിപ്പിക്കും, ഇസ്ലാം കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈമാൻ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചൊല്ലിപ്പിക്കും. അത് പറയുന്നവരെ വെറുതെ വിടും. പിന്നെ പിന്നെ എന്റെ അടുത്ത് വരുന്ന വണ്ടിക്കാരൊക്കെ വണ്ടി പിടിക്കുന്നതിന് മുമ്പ് തന്നെ കലിമ ചൊല്ലാൻ തുടങ്ങി. ഹെൽമെറ്റ് ഞാൻ നോക്കാറില്ല, സീറ്റ് ബെൽറ്റ് ഞാൻ നോക്കാറില്ല. ഒരു കാക്കിയിട്ട് പോലീസുകാരൻ നിയമത്തെ വ്യഭിചരിക്കുകയും ജിഹാദിസം കുത്തിക്കയറ്റാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. പോലീസ് വേഷത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം പബ്ലിക്കിനോട് ഈ വിഷയത്തിൽ സംസാരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം പച്ച വെളിച്ചം എത്രമാത്രം പോലീസ് കാക്കികൾ വിഴുങ്ങിയിട്ടുണ്ടെന്ന്. പോലീസുകാരൻ ഒരു സ്റ്റേജിൽ പ്രസവിക്കുകയാണ്, അയാൾ പറയുകയാണ് ഞാൻ കലിമ ചൊല്ലുന്ന ആളാണ്, ഞാൻ മുസ്ലിമാണെന്ന് നോക്കും, മുസ്ലിമാണെങ്കിൽ കലിമ ചൊല്ലാൻ അറിയാൻ നോക്കും.
അപ്പൂപ്പ് മുസ്ലിം ഒന്നും പോലെ ഇതൊക്കെ പഠിച്ചിരിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ ഞാൻ അവനെ ഫൈൻ അടിക്കാതെ വിടും. ആഭ്യന്തരത്തിൽ പിണറായി പിന്നെ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, പാരന്റ് സേഫ്റ്റി ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും കൂടെ ടാക്സ് ചെയ്ത് പേ ചെയ്ത് ഒരു വളർത്തുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റ് ഒരു PFI പോലെ തുർക്കിയുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ടെററിസ്റ്റുമായിട്ട് കോൺട്രാക്ട് ഉള്ള ഒരു ഭീകര സംഘടനയ്ക്ക് പാരന്റ് സേഫ്റ്റി ഇവിടെ സ്റ്റേജ് കെട്ടി കൊടുത്തു, അവിടെ ഓഫീസേഴ്സ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്. അപ്പൊ നമ്മൾ അറിയാതെ എന്തൊക്കെ ട്രെയിനിങ് കിട്ടിക്കാണ്? കേരളത്തിലെ വെപ്പൻസ് അഗ്നിശമന സേന അംഗങ്ങൾ കേരള പോലീസിൽ പെട്ട അഗ്നിശമന സേന പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകുവാണ്. എന്തിന്? ആരെ രക്ഷിക്കാൻ? കേരളത്തെ രക്ഷിക്കാനോ, അതോ മാപ്പിള സ്ഥാനാക്കി മാറ്റാനോ, അതോ പാകിസ്ഥാനെ രക്ഷപ്പെടുത്താനോ? ഇവരെ തമ്മിലുള്ള അന്തർധാര എത്ര മാത്രമാണെന്ന് ആലോചിച്ചു. ഇങ്ങനെ സാധാരണക്കാർ പ്രതികരിക്കണം, എന്നാലാണ് ജനങ്ങൾക്ക് ബോധ്യപ്പെടുക. ഒരു രാഷ്ട്രീയക്കാരനും വേണ്ട, ഒരു മതനേതാവും വേണ്ട, ഒരു യുക്തിവാദിയും വേണ്ട. സാധാരണക്കാർക്ക് പ്രതികരിക്കാൻ കിട്ടുന്ന മേഖലകളിൽ അവർ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയണം. കേരളത്തിലെ പട്ടികളുടെ വാലോ മറ്റേതൊക്കെ വെട്ടുന്നത് പോലെ കേരളത്തിൽ പല സ്ഥലങ്ങളിലായിട്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തെ എക്സാമ്പിൾ എടുക്കും. വെപ്പൻസ് ആളുകളുടെ കൈ തോക്ക് പിസ്റ്റൾസ് കിട്ടിയിരിക്കുന്നു പറയുന്നത് ഫയർആംസ് മിസ്സിംഗ് ആണ് കേരള പോലീസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ കൂടെ കൂട്ടി ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളായി ഇതിന് നിങ്ങൾ ഇതിന്റെ ഈ പ്ലാറ്റ്ഫോം എടുത്തറിയാം, ഡിസ്കസ് ചെയ്യാൻ അറിയില്ല. ഇത് താഴെ കൈയിലോട്ട് പോയി ആവിയായി പോകുന്ന സാധനമാണ് ഇതൊക്കെ. ഇതൊക്കെ ചില സ്ഥലങ്ങളിൽ വളരെ ഭദ്രമായിട്ട് വെച്ചിരിക്കുകയാണ്. ഒരു വൻ കലാപമോ ഒരു ആവശ്യമോ വരുമ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഒരു പോലീസുകാരൻ പറഞ്ഞത് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതിനോടനുബന്ധിച്ചിട്ട് തന്നെ അവരുടെ ഗോഡൌണിൽ നിന്നും 20 തോക്കുകളും 1000-ലധികം ഉണ്ടകളും കാണാനില്ല. ഇതൊക്കെ എവിടെ പോയി? ഇതിന്റെ സൂക്ഷിപ്പുകാരൊന്നും തീരെ നിരുത്തരവാദപരമായിട്ടാണോ ഇതൊക്കെ നോക്കിയിരുന്നത്? അത് കൃത്യമായിട്ട് ആൾക്കാരെ കളക്ട് ചെയ്ത് കൊല്ലാൻ വേണ്ടി ആംസ് കളക്ട് ചെയ്താണ് ഞാൻ പൂർണ്ണമായും സംശയിക്കുന്നത്. കാരണം അതിന് അതിനും ചെറുതുണ്ട്. മാറാട് കലാപം 1921 മാത്രമല്ല, മാറാട് കലാപം പിന്നെ ഇന്റർനെറ്റിൽ വന്ന ചില ഈ ഈ ആൾക്കാരുടെ ഫോട്ടോകൾ, നിങ്ങൾക്ക് അത് കൂടുതൽ കൊറാബറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചില ആൾക്കാരുടെ പെരുമാറ്റം, പിന്നെ ഫേസ്ബുക്കിൽ ചില ആൾക്കാർ വിമൻ സെക്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന തോക്ക് ആയുധങ്ങൾ, ഇതൊക്കെ എങ്ങനെ വന്നു? അവർക്ക് ലൈസൻസ് എടുത്തതെന്ന് ആരും ചോദിക്കല്ല. ഇവരെ ഇവരാണ് രാജാവ്. ഇപ്പൊ ഈ കമ്മ്യൂണിറ്റിയിലെ കുറെ ആൾക്കാരുടെ രാജാവായിട്ട് നടക്കുന്നത് അവർക്ക് കോറി തൊട്ട് ബിസിനസ്സുകൾ നടത്താൻ ആംസ് വയ്ക്കാൻ ആളുകളെ പോയി തട്ടം ചെയ്യാൻ പതവ് ചവിട്ടി കുറിച്ചാണ് ഒരു സ്ത്രീ പോയി ബലാത്സംഗം ചെയ്ത ഒരു ചിതാധികാരി. അപ്പൊ എല്ലാം നോക്കുമ്പോൾ സുപ്രാതെ 100% എഗ്രിയാണ്, കേരളത്തിന് ഒരു പുണ്ണാക്കം ചെയ്യാൻ പറ്റില്ല. അതുമാത്രമല്ല, പോക്സോ കേസില് അകത്തായ ഒരു വ്യക്തി ആ കുഞ്ഞിനെയും കൊണ്ട് തെളിവെടുപ്പിന് പോകുന്നതിനിടയിൽ ആ കുഞ്ഞിനെ പീഡിപ്പിച്ച പോലീസുകാരന്റെ നാടാണിത്. ഭർത്താവിനെ മറ്റുള്ളവർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ബുദ്ധിമുട്ടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഭർത്താവിന് വേണ്ടി പരാതിയുമായി വന്ന ഒരു സ്ത്രീയെ വീട്ടിൽ കയറി കൂട്ടമായി ബലാത്സംഗം ചെയ്യുകയും ലോഡ്ജിൽ കൊണ്ടുപോയി ഇവർ പല ആളുകളും ചേർന്ന് ബലാത്സംഗം ചെയ്യുകയും പീഡിപ്പിക്കുകയും ചെയ്ത പോലീസുകാരുടെ നാടാണിത്. 10 പവന്റെ സ്വർണം മോഷ്ടിച്ച അത്താഴ പട്ടിണിക്കാരന്റെ 10 കിലോ മാമ്പഴം മോഷ്ടിച്ച സൈനികന്റെ കൈയും കാലും തല്ലി ഒടിച്ച പറയണോ നമ്മൾ? ടെക്നിക്കലി തന്നെ നിയമപരമായിട്ട് പറയണമെങ്കിൽ കേന്ദ്രം ഇത്ര റീസൺസ് കാണിച്ചുകൊണ്ട് കേരളത്തിനെ ഒരു ഭാഗത്തിന് കേന്ദ്ര ഡിവൈഡ് ചെയ്തിട്ട് കേന്ദ്ര ഭരണ പ്രദേശമാക്കുകയാണെന്നുള്ളൂ. കേരളത്തിന് ടെക്നിക്കലി നിയമപരമായിട്ട് ഒരു കോപ്പും ചെയ്യാൻ പറ്റില്ല. അത് അറിഞ്ഞുകൊണ്ടാണ് അത് ഗത്യന്തരമില്ലാതെയാണ് സുപ്രീം കോർട്ട് ഇത് പറയേണ്ടി വന്നത്. സുപ്രീം കോർട്ടിന് അറിയാം ഈ തെളിവുകൾ വെളിയിലോട്ട് വയ്ക്കുകയും ഈ ഡീറ്റെയിൽസ് വെളിയിലോട്ട് വിടുകയും, കാരണം കുറെയൊക്കെ സുപ്രീം കോർട്ടിനോട് അറിയാത്ത കാര്യം കേന്ദ്രത്തിന് അറിയാം എന്ന് വിശ്വസിക്കാനാണ് ഞാൻ. ഇന്റർനാഷണൽ കണക്ഷൻസും ഈ ഇസ്രായേലിലുള്ള മൊസാദ് അങ്ങനത്തെ വേറെ ടീംസ് ഉണ്ടല്ലോ, CIA അങ്ങനെയുള്ള ആൾക്കാരായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിന്റെ ഉള്ളതുകൊണ്ട് സുപ്രീം കോർട്ട് കൂടുതൽ കളിച്ചു കഴിഞ്ഞാൽ ചെവിക്ക് പിടിക്കാൻ ഈ ആർമി ഇന്റലിജൻസ് പിന്നെ നമ്മളിവിടെ തറോ അതിനൊക്കെ കഴിവുണ്ടെന്നുള്ള അറിയാവുന്നതുകൊണ്ടായിരിക്കും. ആവശ്യം വന്നു കഴിഞ്ഞാൽ കേന്ദ്രം കേരളത്തിന്റെ പിടിച്ച് തിരിക്കുക മാത്രമല്ല, അല്ലെ ചെടി പിടിച്ച് തിരിക്കുക മാത്രമല്ല, കഴുത്തൊടിച്ച് ശരീരം വേറെ കഴുത്ത് വേറെ ആക്കാനൊക്കെ കേന്ദ്രത്തിന് ഈസി ആയിട്ട് വരും. ടെക്നിക്കലി ഓൾസോ എന്താണ് പറയുന്നത് നിയമപരമായിട്ട് ലോഫുള്ളി ഓൾസോ ദേ ഹാവ് എ റൈറ്റ് ആൻഡ് ദേ കാൻ ഡു ഇറ്റ്. ഒരു സംശയമില്ല ആക്കാനുള്ള ചാൻസ് ഇങ്ങനെ കാണുന്നു. പിന്നെ നിങ്ങൾ ലാസ്റ്റ് ഒന്നിന് പോയിന്റ് പറഞ്ഞു നിർത്തുന്നത് അത് വളരെ അത്യന്താപേക്ഷമാണ്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ അത് പറഞ്ഞു എനിക്കറിയത്തില്ല. ഞാൻ ഇതിനെപ്പറ്റി പുറകെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ ഈ കേരളത്തിൽ ഒരു പ്രാവശ്യം കൂടെ തീരണം എന്നുള്ളതാണ്. കാരണം ബാക്കി ആരെങ്കിലും പോയി അഴുക്ക് ചാനൽ കരു പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കരയിൽ എല്ലാം കൂടെ ആവും. അതിനെക്കാളും നല്ലത് ഇത് കംപ്ലീറ്റ് കുറച്ചുകൂടെ നല്ല ഫോളോ ആവണം. ഒരു 100 പേരെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ 5 പേർക്കോ 3 പേർക്കോ ഒക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയാവും. 100 പേരെടുത്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 25 പേർക്ക് കാര്യം പറയണമെങ്കിൽ ബാക്കി 75 പേര് ഇതിനൊന്നും ബാധകമുണ്ട് അറിയാലോ. അവർ വേറെ ലോകത്താണ്, അവരുടെ ലോകത്താണ്. നമ്മൾ എത്ര പറഞ്ഞു നമ്മുടെ കുടുംബക്കാർ തന്നെ എക്സാം ആണ് നിങ്ങൾക്ക് പറയാൻ എനിക്കറിയാം. അത് ഒളിച്ചു വെക്കാൻ പറ്റാത്ത തുറന്നൊരു സത്യം. അവര് ചോദിക്കും നിങ്ങളിൽ 1-2 പേര് പ്രതികരിച്ചത് കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, അതുകൊണ്ട് സാധാരണ മറ്റുള്ളവർക്കുള്ള ഉത്തരവാദിത്വം തന്നെ നമുക്കുമുള്ളൂ. അങ്ങനെ പറയാനാണ് സാധാരണക്കാരുടെ താല്പര്യം. പക്ഷെ ഈ 5-20 ലോട്ട് പോകണമെങ്കിൽ ഒരു ഭരണകൂടം ഈ ഒരു പ്രാവശ്യം കൂടി ഈ ഭരണകൂടം വരികയും അത് ആൾക്കാരിൽ എവിഡന്റ് ആവുകയും ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കേരളം പ്രോഗ്രസീവ് ആവുകയുള്ളൂ. ഈ പ്രശ്നങ്ങളൊക്കെ ഈ തീവ്രവാദികളൊക്കെ നടത്താൻ കേന്ദ്രത്തിന് പറ്റുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി. കാരണം ഇത് അങ്ങനത്തെ ഗവൺമെന്റ് അല്ല. കർണാടകത്തിന്റെ 2015 ഈ PFIയിലെ ആൾക്കാരുടെ കേസുകളെല്ലാം ദേശം വെച്ച് കൊടുത്താണ് കോൺഗ്രസ്. നിങ്ങൾക്ക് അതിന്റെ തെളിവ് പറയും. കർണാടക PFI കേസസ് ഗ്രാൻഡ് ഡിസ്മിസ്ഡ് ബൈ കോൺഗ്രസ് ഗവൺമെന്റ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കിയത്.
ഭാഗമുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് അങ്ങനെ അല്ലാന്നിരിക്കുന്നത് കൃത്യമായിട്ട് അവര് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ഈ ടീംസിനെ. അപ്പൊ അതില് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ പറയാണ് ഈ ഗവൺമെന്റ് പറ്റും. പക്ഷെ 20 പേരും കൂടെ നമ്മുടെ ചേർന്ന് ഇത് വരാൻ പോകുന്ന സെറ്റപ്പിനെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഭരണകൂടം പറഞ്ഞാൽ അതുവരെ കേരളത്തിലുള്ളവർ സഹിച്ചേ പറ്റുള്ളൂ. വെളിയിൽ വിദേശത്ത് തിരിഞ്ഞ് ഇരിക്കുന്നവർക്ക് ഉദ്ദേശിക്കാനൊക്കെ എളുപ്പമായിരിക്കും, അവരുടെ സപ്പോർട്ട് എന്തായാലും വേണം. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് ഞാൻ ഇപ്പോഴേ പറയുകയാണ്, ലൈഫ് നിയർ ടു ഹെല്ല. ഒരു നഗര നരകത്തിൽ ജീവിക്കുന്ന തുല്യമായിട്ട് ഒരു 5 കൊല്ലം കൂടെ നമ്മൾ സഹിക്കേണ്ടി വരും. മൊത്തം 6 കൊല്ലം കൂടെ സഹിക്കേണ്ടി വരും. അത് സഹിക്കാൻ ചങ്കറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗവൺമെന്റ് വേണമെന്നാണ് എന്റെ വിശ്വാസം. അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ബാക്കി അടുത്ത് തുടങ്ങുന്ന സൈക്കിൾ ഒരു നല്ല പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിഫറൻറ്റ് സെക്ഷൻസ് ഓഫ് കേരളത്തിലെ സ്റ്റേറ്റും സാധാരണക്കാർക്ക് മനസ്സിലായി ഭരിച്ചെങ്ങനെയാണ് ഒരു നാടിനെ മുട്ടിക്കുന്നതെന്നും കൊള്ളയടിക്കുന്നതെന്നും കുട്ടിച്ചോറാക്കുന്നതെന്നും. അതുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഈ ദുർഭരണത്തിനെതിരെ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. കേരളം കേന്ദ്രഭരണ പ്രദേശമാകാൻ ഓരോ ദേശസ്നേഹികളും ആഗ്രഹിക്കുന്നു. കാരണം ഈ പോക്കാണ് പോകുന്നതെങ്കിൽ കേരളം ഇനി നമുക്ക് പൊടി പോലും കാണാൻ ലഭിക്കാതെ വരും. നന്ദി.